നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ത്രിപുരയിൽ തിരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തു. ബി ജെ പിക്ക് ഇത് അഭിമാന പ്രശ്നം തന്നെയാണ്. കാരണം കോൺഗ്രസും സി പി എമ്മും, അതായത് സി പി എം ആയിരുന്നു ത്രിപുര ഭരിച്ചുകൊണ്ടിരുന്നത്, അവരിൽ നിന്നാണ് ഭരണം ബി ജെ പി നേടിയെടുത്തത്. അപ്പോൾ ചില വൈരികളായിരുന്ന സി പി എമ്മും കോൺഗ്രസും, ശരിക്കും ബി ജെ പി ത്രിപുരയിൽ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയൊന്നും ആയിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമാണ് വലിയ തോതിലുള്ള രാഷ്ട്രീയ മാറ്റം ത്രിപുരയിൽ ഉണ്ടായത്, പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായത്. അപ്പോൾ ത്രിപുരയിലേത് അഭിമാന പോരാട്ടം തന്നെയാണ് ബി ജെ പി സംബന്ധിച്ച്. ചില വൈരികളായ കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ചിരിക്കുന്നു. അവർ ഒന്നിച്ച് എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ത്രിപുരയിലെ ജനത ഉറ്റുനോക്കുന്നത്. ബി ജെ പിക്ക് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പ് അഭിമാന പ്രശ്നമാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്ഥാനാർത്ഥികളായതോടെ സംസ്ഥാനത്ത് ബി ജെ പി ശക്തമായ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ ആദ്യഘട്ടത്തിൽ എത്തി, പിന്നാലെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ത്രിപുരയിൽ എത്തുന്നുണ്ട്. ത്രിപുരയുടെ വികസനത്തിനായല്ല മറിച്ച് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണ് സി പി എമ്മും കോൺഗ്രസും കൈകോർത്തത് എന്നാണ് ജെ പി നദ്ദ ഒരു റാലിയിൽ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞത്. അഗർത്തലയിൽ നടൻ മിഥുൻ ചക്രവർത്തി ബി ജെ പിക്ക് വേണ്ടി ഇന്നലെ റോഡ് ഷോ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ 40 താരപ്രചാരകരാണ് ത്രിപുരയിൽ അഗർത്തലയിൽ എത്തുന്നത്. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമായി 50 തെരഞ്ഞെടുപ്പ് റാലികൾ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, നിതിൻ ഗഡ്കരി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, ബംഗാൾ നേതാക്കളായ സുവേന്ദു അധികാരി, ദിലീപ് ഘോഷ്, സിനിമാ താരങ്ങളായ ഹേമ മാലിനി, മനോജ് തിവാരി, ലോക്കൽ ചാർജ് ചാറ്റർജി തുടങ്ങിയ പ്രമുഖർ ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങും. കഴിഞ്ഞ 5 ഭരണത്തിൽ സംസ്ഥാനത്തുണ്ടായ വളർച്ച എടുത്തു പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി ഇക്കുറിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ത്രിപുരയിൽ നേരിടുന്നത്. ഇത് പഴയ ത്രിപുരയല്ല എന്ന് 5 കൊണ്ട് വ്യക്തമായി കഴിഞ്ഞു. ഇനിയുള്ള 5 മാറ്റം അതിവേഗത്തിലാകും. കേന്ദ്രത്തും സംസ്ഥാനത്തും ബി ജെ പി സർക്കാർ ഇരട്ട എഞ്ചിന്റെ നേട്ടമാണ് ഉണ്ടാവുക എന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ത്രിപുരയിൽ പ്രചരണ വേളയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ത്രിപുര മണിക് സർക്കാർ അവിടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ത്രിപുരയുടെ ആ പ്രധാനപ്പെട്ട അഗർത്തല കേന്ദ്രീകരിച്ചുള്ള കുറച്ച് പ്രദേശങ്ങൾ മാത്രം എന്തോ ഒരു വികസനം ഉണ്ടായിരുന്നു. ത്രിപുരയിലെ ഉൾ ജില്ലകളിലൊന്നും തന്നെ അങ്ങനെ ചില ജില്ലകളുണ്ട് എന്ന് പോലും മണിക് സർക്കാരിനോ സി പി എമ്മിനോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോ അറിയില്ലായിരുന്നു. ബിപ്ലബ് ദേവ്കുമാർ മുഖ്യമന്ത്രിയായതിൽ പിന്നെ അതിനുശേഷം അദ്ദേഹം മാറി പുതിയ മുഖ്യമന്ത്രി വന്നു. അപ്പോൾ ഈ ബിപ്ലബ് ദേവ്കുമാർ മുഖ്യമന്ത്രി ആയതിൽ പിന്നെയാണ് ത്രിപുരയിലെ ഉൾനാടൻ മേഖലകളിലേക്ക് വികസനം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റോഡുകൾ, വഴികൾ, കുടിവെള്ളം, വിദ്യാഭ്യാസം, ആരോഗ്യം ഒക്കെ ചെന്ന് തുടങ്ങിയത്. അത് ത്രിപുരയിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് ത്രിപുര തെരഞ്ഞെടുപ്പ്, സംശയമൊന്നുമില്ല.